മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗങ്ങളും രോഹിണി നക്ഷത്രവും മകരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവം രാശിക്കൂറുകാരുടെ വർഷം 2023 മാർച്ച് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. രാഹു മേടം രാശിയിലും ചൊവ്വ ഇടവം രാശിയിലും കേതു തുലാം രാശിയിലും സൂര്യനും ബുധനും ശനിയും കുംഭം രാശിയിലും ശുക്രനും ഗുരുവും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും. ശുക്രൻ മാർച്ച് 12 തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാർച്ച് 13 തീയതി ചൊവ്വ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സൂര്യൻ മാർച്ച് 15 തീയതി കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും. അതുപോലെ മാർച്ച് 16 തീയതി ബുധൻ കുംഭത്തിൽ നിന്നും മീനത്തിലേക്കും പിന്നീട് മാർച്ച് 31 തീയതി ഉച്ചയ്ക്ക് ശേഷം മീനത്തിൽ നിന്നും മേടത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോഴും തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. മാർച്ച് മാസത്തിലെ ചില പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം. മാർച്ച് 3 തീയതി അമൽക്കി ഏകാദശി, 6 തീയതി ഹോളി, 18 തീയതി പാപമോചിനി ഏകാദശി, 25 തീയതി മീനഭരണി, 29 തീയതി ദുർഗാഷ്ടമി, 30 തീയതി രാമനവമി. ഇതായിരിക്കും മാർച്ച് മാസത്തിലെ ചില വിശേഷ ദിവസങ്ങളും വ്രതങ്ങളും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും മാർച്ച് മാസത്തിൽ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലര ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് നോക്കാം. ഒന്നാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്നാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ മാർച്ച് 12 തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നത്. മാർച്ച് 12 തീയതി വരെ ആരോഗ്യകാര്യങ്ങളിൽ യാതൊരു ടെൻഷനും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനുശേഷം ശുക്രൻ 12 ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 12 ഭാവത്തിൽ സാധാരണയായി ശുക്രൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. പക്ഷേ നിങ്ങളുടെ 12 ഭാവം ശുക്രൻ്റെ ശത്രുവിൻ്റെ രാശിയാണ്. ഇത് നിങ്ങൾക്ക് ആരോഗ്യത്തിൽ അല്പം പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിൻ്റെയും കർമ്മസ്ഥാനത്തിൻ്റെയും അധിപൻ ശനിയാണ്. നിൽക്കുന്നത് ശനിയുടെ മൂലത്രികോണ സ്ഥാനമായ കുംഭത്തിലാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശനി മൗഢ്യനായത് കാരണം ശനിയുടെ മിശ്രഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ലാഭസ്ഥാനത്ത് ശുക്രൻ ഉച്ചനായി നിൽക്കുന്നത് ഇടവം രാശിക്കാർക്ക് ആശ്വാസം നൽകുന്നതായിരിക്കും. കരിയറിൽ ട്രാൻസ്ഫർ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓഫീസിൽ ബോസുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സൂക്ഷിക്കണം. യാത്രകളിൽ ഉദ്ദേശിച്ചതിലും കൂടുതൽ ചിലവുകൾ ഉണ്ടാകുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കാനുള്ള എല്ലാ അനുകൂല സ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും. പിതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ മാസം ഇടവം രാശിക്കാരുടെ സാമ്പത്തിക നില നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം. 5 ഭാവമാണ് വിദ്യയുടേത്. 5 ഭാവാധിപൻ ബുധനാണ്.
ബുധൻ മാർച്ച് 16 വരെ കുംഭം രാശിയിലും അതിനുശേഷം മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. മാസത്തിൻ്റെ അവസാന ദിവസം അതായത് മാർച്ച് 31 തീയതി മീനത്തിൽ നിന്നും മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതി 10 ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ബുധൻ്റെ ഈ പൊസിഷൻ വളരെ നല്ലതാണ്. കൂടാതെ ശുക്രൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി നിങ്ങളുടെ 5 ഭാവത്തിലാണ് പതിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. മാസത്തിൻ്റെ 2 പകുതിയിൽ ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ബുധൻ ബലഹീനനാകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഗുരു സ്വന്തം രാശിയിൽ നിൽക്കുന്നത് കാരണം ബുധൻ്റെ നീചഭംഗമുണ്ടാകുന്നതാണ്. ജ്യോതിഷത്തിൽ ഇതിനെ നീചഭംഗ രാജയോഗം എന്നാണ് പറയുന്നത്. അതിനാൽ ബുധൻ്റെ പൂർണ്ണ ഫലങ്ങൾ മാസത്തിൻ്റെ 2 പകുതിയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് മാർച്ച് മാസം മുഴുവനും നല്ലതായിരിക്കും. പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ അനുകൂല സമയമായിരിക്കും ഇത്. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7 ഭാവമാണ് ദാമ്പത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7 ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ മാർച്ച് 13 തീയതി വരെ നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത്. ചൊവ്വയുടെ ദൃഷ്ടി, ചൊവ്വയുടെ രാശിയും നിങ്ങളുടെ 7 ഭാവവുമായ വൃശ്ചികത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും. ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈ സമയത്ത് പാച്ചപ്പ് ആകുന്നതായിരിക്കും. മാർച്ച് 13 ശേഷം കുടുംബസ്ഥാനമായ 2 ഭാവത്തിലും ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. പൊതുവെ മാർച്ച് മാസം മുഴുവനും ദാമ്പത്യ ജീവിതം നിങ്ങളുടെ വളരെ സുഖകരമായിരിക്കും. ഇതാണ് ഇടവം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.